സോഷ്യൽ മീഡിയ മെൻഷൻ ചെയ്ത ബന്ധം വല്ല ലവ് റിലേഷനെ പറ്റിയായിരിക്കും. അതർവൈസ് ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിലുള്ള ബന്ധങ്ങളും ഇതും ഞാൻ താരതമ്യം ചെയ്യാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താന്ന് വെച്ചാല്, ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ളത് എന്നെ മാനസികമായി അത്രത്തോളം ബാധിക്കാറില്ല. അവിടെ ഉണ്ടാവുന്ന അവഗണനയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബന്ധങ്ങളെ ബ്രേക്കോ ബ്രേക്കപ്പോ എനിക്ക് അത്രത്തോളം ബാധിക്കാറില്ല. അതർവൈസ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ വരുന്ന ഇങ്ങനത്തെ ഫീലിംഗ്സിനെ കുറിച്ചായിരിക്കും ഞാനത് മെൻഷൻ ചെയ്തത്. സോ അത് എന്നെ ബാധിക്കാറുണ്ട്. ഈ സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആഫിയ എന്നാണ്. എന്നെ പോലെ തന്നെ ഒരു പാവക്കുട്ടിയാണ്. സോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ മൂവി. എസ്പെഷ്യലി എനിക്ക് ഈ ഒരു ക്യാരക്ടറിന് ഓപ്പർച്യൂണിറ്റി തന്ന ഞങ്ങളുടെ ഡയറക്ടറോട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക്സ് പറയാണ്. അതേപോലെ ശ്രീജിത് സാറൊക്കെ പാടിയ ഈ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് പ്രീതി, പ്രിനു, വിനീതേട്ടൻ, രജിസ്ട്രേട്ടൻ, റഹീമൊക്കെ ഞങ്ങളുടെ പപ്പ, ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ്. സോ ഷിബു ചേട്ടൻ, അതല്ലാതെ കുറേ പേര് ഇവിടെ ഇരിക്കാത്ത ഒരുപാട് പേര് മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സോ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ആണ്. ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പലരും മെൻഷൻ ചെയ്യുന്നുണ്ടായി, എന്നിരുന്നാലും നിങ്ങൾ കണ്ടതിനെ വിലയിരുത്തുന്നതായിരിക്കും ഒന്നുകൂടെ ഉചിതം. അമ്മു ആക്ച്വലി തെലുഗ് മൂവിയായിരുന്നു. തമിഴ് അയ്യാ ബൈലിംഗലാണ്, ത്രീ ലാംഗ്വേജസിൽ ഉണ്ടായിരുന്നു. ത്രീ ഓർ ഫോർ ലാംഗ്വേജസ്. ഒരുപാട് പ്രേക്ഷകരുണ്ട് അഞ്ജലിയുടെ ബാക്ക് ടു സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ. അപ്പം ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം ഇത് എന്തുകൊണ്ടായിരിക്കും നല്ല കഥാപാത്രത്തിന് വെയിറ്റ് ചെയ്യുന്നതാണ്? അത് മണിപ്പൂർ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പേരമ്പിന് ശേഷമാണ് പതിനാലാം അധ്യായം, സുവർണ പുരുഷൻ, സൂചിയും നൂലും, കാതൽ കഥ, നാല് മൂവി ചെയ്തിരുന്നു. സോ ഒ ടി ടിയിലും അല്ലാതെയും ഒക്കെ റിലീസായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്ത ശരത്തും ഞാനും ചെയ്തതായിരുന്നു ബർണാഡ്. ഇപ്പം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇയാളിപ്പോൾ പറഞ്ഞ പോലെ അമ്മൊക്കെ കണ്ടവര് വിരളമാണ്, ബിക്കോസ് കേരളത്തില്, ബിക്കോസ് അത് തെലുങ്ക് മൂവി ആയിരുന്നു. പിന്നെ ഇപ്പോൾ സുയൽ ദ വെട്രിക്സ് എന്ന് പറഞ്ഞതിൻ്റെ സെക്കൻഡ് സീസണിൽ ഞാനൊരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടി എസ് സുരേഷ് ബാബു സാറിൻ്റെ ഡി എൻ എ എന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. സോ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ എന്താ പറയുക, അദർ ലാംഗ്വേജസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടായിരിക്കും കേരളത്തിൽ അറിയാതെ പോയെന്ന് തോന്നുന്നു. സോ ഇപ്പോഴാണ് കുറച്ചും കൂടി മലയാളം ചെയ്യണമെന്നുള്ളത് തോന്നിയത്. പിന്നെ ക്യാരക്ടർ സെലക്ഷൻ ഞാൻ നോക്കുന്നുണ്ട് സത്യത്തിൽ. ടിപ്പിക്കലായിട്ട് ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് തോന്നുന്നു താരതമ്യേന മലയാളത്തിൽ ഒരു ഇപ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ തമിഴിലാണെങ്കിൽ കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത വീട്ടിലൊരാളായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ ഇല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കോ വർക്കറായിട്ടോ ഒക്കെ ഒരു ട്രാൻസ്പേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല പല ലാംഗ്വേജിലും. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവുണ്ട് എന്ന്. സോ എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ നോർമലി ഉള്ള മെൻസ് വരെ സിസ്റ്റൻ്റെ പല ട്രാൻസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്റൻ്റേഴ്സ് ക്യാരക്ടർ ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് പലരും അതിനെക്കുറിച്ച് കാലംകോശമായി ചിന്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു അവസരത്തിൻ്റെ ആ ഒരു ദൗർബല്യം വരുന്നത്. അഞ്ജലി ബിഗ് ബോസ് പോലെയുള്ള വലിയ ഷോകളിൽ പങ്കെടുത്ത വ്യക്തിയാണ് താങ്കൾ. അപ്പം ബിഗ് ബോസിന്റെ സീസൺ 6 വരാൻ പോകുന്നു. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പം വിവാദമായിട്ട് വരുന്നുണ്ട്. ബിഗ് ബോസിന് മുന്നേ മത്സരാർത്ഥികൾ പരസ്പരം അറിയുകയും മീറ്റിംഗ് കൂടുന്നു, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ. ഈ ഒരു കാര്യത്തോട് അഞ്ജലിയുടെ പ്രതികരണം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യത്തെ സീസണില് എനിക്ക് തോന്നുന്നു 2017-2018 സമയത്താണ് പോകുന്നത്. സോ എനിക്ക് ആ സമയത്തൊന്നും ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ പോലെ പ്രെഡിക്ഷൻ ലിസ്റ്റോ അങ്ങനെയൊന്നും വരുന്നുമില്ലായിരുന്നു. ഓരോ ചാനൽസിലോ ഓൺലൈനിലോ ഒന്നും അങ്ങനെയുള്ള പ്രെഡിക്ഷൻ ലിസ്റ്റ് വരുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്നുകൂടെ എന്താ പറയുക, ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യണതെന്നുള്ള മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറെ കൂടി ഉണ്ട്. സോ സ്ക്രിപ്റ്റ് എന്തായാലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല, നമ്മളെങ്ങനെയാണോ അതേപോലെ ബിഹേവ് ചെയ്യാനേ പറ്റും അവിടെ. പിന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഇപ്പോൾ ഒരു പേഴ്സണിന് ഒരു 5-6 പേര്
പുറമെ നിന്ന് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോലെ നമ്മളെ മൈൻഡ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഗെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം വരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം പുറത്തുണ്ട്. സോ അങ്ങനെ വരുന്ന ഗെയിംസിലൂടെയാണ് പല ക്ലാഷസും വരുന്നത്. അതുകൊണ്ട് പുറമെ നിന്ന് കാണുന്നവർക്ക് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് തോന്നുന്നതാണ്, പക്ഷേ അവരെ റിയൽ ലൈഫ് തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.